വി ടോക്കിലേക്ക് സ്വാഗതം. കയ്യിലൊരു ചെറിയ സഞ്ചിയുമായി ഒരാൾ ജയിലിന് പുറത്തേക്ക് വരുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു. ആരെയും അസ്വസ്ഥപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ ഒരു കാഴ്ചയാണത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് സെക്രട്ടേറിയറ്റും കേരള ഭരണവും നിയന്ത്രിച്ച എം ശിവശങ്കർ ആയിരുന്നു അത്. വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കരയാണ് ശിവശങ്കർ ജാമ്യം നേടി പുറത്തേക്ക് വരുന്ന ഈ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതിൻ്റെ കൂടെ അദ്ദേഹം കുറിച്ചത് ഇതായിരുന്നു: സത്യത്തിൽ ഈ കാഴ്ച സങ്കടകരമാണ്. ഈ കേസിൽ ഇയാൾ മാത്രം അതനുഭവിച്ചു തീർത്താൽ മതിയോ? പ്രസക്തമായ ഒരു ചോദ്യമാണ് അനിൽ അക്കര ചോദിച്ചത്. സമൂഹമാധ്യമത്തിലും പൊതുസമൂഹത്തിലും ആരും തന്നെ ശിവശങ്കറിനോട് തെല്ലും സഹതാപം കാണിക്കുന്നില്ല. അദ്ദേഹം ഇത് അനുഭവിക്കേണ്ടത് തന്നെയാണെന്നാണ് ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം. ശിവശങ്കറിൻ്റെ കർമ്മഫലമെന്ന് ചിലർ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനെന്ന് വേറെ ചിലർ, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയവേ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ സുപ്രീം കോടതി വരെ പോയാണ് ശിവശങ്കർ ജാമ്യം നേടിയത്. ഈ കേസിൽ സുപ്രധാന ഇടപെടലുകൾ നടത്തിയ ആളാണ് അനിൽ അക്കരെ. CBIക്കും ED ക്കുമൊക്കെ അദ്ദേഹം പരാതി കൊടുത്തു. അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിന് വടക്കാഞ്ചേരിക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനിലിനെ ശിക്ഷിക്കുകയും ചെയ്തു. വടക്കാഞ്ചേരിയിൽ നിരവധി പേർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫ്ളാറ്റ് ലഭിക്കുന്നത് മുടക്കി എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരെ LDF ഉയർത്തിയ പ്രധാന ആരോപണം. പാവപ്പെട്ടവർക്ക് കിടപ്പാടം നൽകുന്ന പദ്ധതിയിൽ കൈയിട്ട് വാരി കോടികൾ അപഹരിച്ചവരെ തുറന്നു കാട്ടാൻ മുന്നിൽ നിന്നതിനാണ് അനിലിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. IAS കേരള കാഡറിൽ ഉയർന്ന പദവികൾ വഹിച്ച് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനും നേരിട്ടിട്ടില്ലാത്ത അപമാനമാണ് സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നത് മുതൽ ശിവശങ്കർ അനുഭവിക്കുന്നത്. കേരള ഭരണം ചൂണ്ടുവിരലിലിട്ട് കറക്കിയ ആളായിരുന്നു ശിവശങ്കർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന അദ്ദേഹം മറ്റ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഒന്നാകെ ഭരിച്ചത് നമ്മൾ കണ്ടതാണ്. തെരുവായിക്ക് എതിർവായില്ല എന്ന കാലമായിരുന്നു അത്. ശിവശങ്കർ തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു. ഒരു അധികാര കേന്ദ്രവും അതിന് മുകളിലില്ല. രണ്ട് പ്രളയവും കോവിഡും വന്നത് അനധികൃത ഇടപാടുകൾക്കും നിയമവിരുദ്ധ തീരുമാനങ്ങൾക്കും മറയും സൗകര്യമാവുകയും ചെയ്തു. മലപ്പുറം ജില്ലാ കലക്ടറായിരുന്ന ശിവശങ്കർ മലപ്പുറം ജില്ല കണ്ട മികച്ച കലക്ടർമാരിൽ ഒരാളായിരുന്നു. KCB ചെയർമാനായിരിക്കെ കൈക്കൂലി തരാൻ വന്നയാളെ ക്യാബിനിൽ പിടിച്ചു വെച്ച് വിജിലൻസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിച്ച ഒരു ഭൂതകാലവുമുണ്ട് ശിവശങ്കറിന്. അങ്ങനെയായിരുന്ന ആളാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയ വഴിവിട്ട ഇടപാടുകളുടെയും കമ്മീഷനുകളുടെയും പേരിൽ കേസിൽപ്പെട്ട് ഉഴലുന്നത്. കോവിഡ് പടർന്നു പിടിച്ച കാലത്ത് കേരളത്തിലെ കോവിഡ് രോഗികളുടെ ഡാറ്റ ശേഖരണം സ്പ്രിംഗ്ലർ എന്ന വിദേശ കമ്പനിക്ക് കൈമാറിയ സർക്കാർ തീരുമാനം പുറത്തു വന്നതോടെയാണ് ശിവശങ്കറിൻ്റെ ഔദ്യോഗിക മേലങ്കിയിൽ കറുപ്പ് വീഴാൻ തുടങ്ങിയത്. അന്നത്തെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പോലും അറിയാതെയായിരുന്നു ഈ ഇടപാട്. എല്ലാം താൻ ചെയ്തതാണെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ശേഷിയും നടപ്പിലാക്കാൻ അധികാരവുമുള്ള ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ മന്ത്രിമാർക്ക് ഭയമായിരുന്നു. ആരോപണങ്ങളുടെ മുൾമുന അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞിട്ടും CPMൻ്റെ നേതാക്കളെല്ലാം മൗനം പാലിച്ചു. പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G.സുധാകരൻ മാത്രമാണ് ശിവശങ്കർ വഞ്ചകനാണെന്ന് ഒരിക്കൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയാകട്ടെ എന്നും എക്കാലത്തും അദ്ദേഹത്തെ സംരക്ഷിച്ചു പോന്നു. തിരുവനന്തപുരം സ്വദേശിയായ ശിവശങ്കർ 1995 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം തുടങ്ങിയ ഇടങ്ങളിൽ അദ്ദേഹം ജോലി ചെയ്തു. മലപ്പുറം കലക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ടൂറിസം ഡയറക്ടർ തുടങ്ങിയ തസ്തികകളിൽ പ്രവർത്തിച്ച ശേഷം 2016 പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആദ്യമെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനായിരുന്നു തിരഞ്ഞു പിടിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്.
തൊട്ടടുത്ത വർഷം അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. ഐ ടി സെക്രട്ടറിയുടെ ചുമതലയും ശിവശങ്കറിനെ ഏൽപ്പിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്ന 2020 ജൂലൈ വരെ ഈ തസ്തികകളിൽ അദ്ദേഹം തുടർന്നു. ശിവശങ്കറിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ വാർത്താലേഖകരുടെ ചോദ്യത്തിന് നീതിമാനും സത്യസന്ധനുമായ ഉദ്യോഗസ്ഥനായാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. കേസിൽ പ്രതിയായിട്ടും ഔദ്യോഗിക തലത്തിൽ സ്വീകരിക്കേണ്ട സസ്പെൻഷൻ അടക്കം നടപടികൾ പരമാവധി നീട്ടിക്കൊണ്ടുപോയി. സ്വപ്ന സുരേഷിനെ സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായി നിയമിച്ചതിന് പിന്നിൽ ശിവശങ്കറിൻ്റെ പങ്ക് പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്ത് 3 മാസം ജയിലിൽ കഴിഞ്ഞു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശിവശങ്കറിനെ വിജിലൻസിലടക്കം കേസുകൾ നിലനിൽക്കെ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാൻ മുഖ്യമന്ത്രി അനുവദിച്ചു. മറ്റൊരു ഉദ്യോഗസ്ഥന് ലഭിക്കാത്ത പ്രിവിലേജ് ആയിരുന്നു അത്. യുവജന കായിക വകുപ്പിൽ സെക്രട്ടറിയായി നിയമിതനായ ശിവശങ്കർ VRS അപേക്ഷിച്ചെങ്കിലും കേസുകളുള്ളതിനാൽ അനുവദിക്കപ്പെട്ടില്ല. 2023 ജനുവരിയിൽ അദ്ദേഹം റിട്ടയർ ചെയ്തു. നയതന്ത്ര ബാഗേജിലൂടെ അയച്ച 15 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടിയതിനെ തുടർന്നാണ് UAE കോൺസുലേറ്റിലെ മുൻ ഉദ്യോഗസ്ഥ സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാകുന്നതും ശിവശങ്കർ സംശയത്തിൻ്റെ നിഴലിലാകുന്നതും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ക്ലിഫ് ഹൗസിലേക്കും നീണ്ട സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്ക് പങ്കില്ലെന്നും സ്വപ്നയുടെ ഇടപാടുകളെക്കുറിച്ച് അറിവില്ലായിരുന്നെന്നും ശിവശങ്കർ ബോധിപ്പിച്ചത് ഹൈക്കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. മസ്കറ്റിലേക്ക് ഡോളർ അയച്ച കേസിലും ശിവശങ്കർ പ്രതി ചേർക്കപ്പെട്ടു. സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത 1 കോടി രൂപ ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിന് ലഭിച്ച കമ്മീഷനാണെന്ന് കസ്റ്റംസ് കണ്ടെത്തി. ജാമ്യത്തിലിറങ്ങിയ ശേഷം ശിവശങ്കർ പ്രസിദ്ധീകരിച്ച അശ്വത്ഥമാവ് വെറും ഒരാന എന്ന ആത്മകഥയാണ് അതുവരെ കൂടെ നിന്നിരുന്ന സ്വപ്ന സുരേഷിനെ അദ്ദേഹത്തിൻ്റെ ശത്രുവാക്കിയത്. എല്ലാ കുറ്റങ്ങളും സ്വപ്നയിൽ ചുമത്തി പരിശുദ്ധനാകാനുള്ള ശിവശങ്കറിൻ്റെ നീക്കം സ്വപ്ന പൊളിച്ചടുക്കി. ചതിയുടെ പത്മവ്യൂഹം എന്ന പേരിൽ അവരുടെ പുസ്തകം പുറത്തിറങ്ങിയതോടെ ശിവശങ്കറിൻ്റെ തനിനിറം വെളിച്ചത്തായി. ശിവശങ്കർ തന്നെ വിവാഹം കഴിച്ചിരുന്നെന്നും ദുബായിൽ സ്ഥിരതാമസമാക്കാൻ പദ്ധതിയിട്ടിരുന്നെന്നും സ്വപ്ന വെളിപ്പെടുത്തി. ശിവശങ്കറുമൊത്തുള്ള സ്വകാര്യ ചിത്രങ്ങൾ അവർ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി. മുഖ്യമന്ത്രിയെയും അവർ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തി. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ കോഴക്കേസുമെല്ലാം സജീവമായി നിൽക്കെ പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചു. രാഷ്ട്രീയ ആരോപണങ്ങളുടെ മൂർച്ച കുറയുകയും നിയമ നടപടികളിൽ മെല്ലെ പോക്കിലാവുകയും ചെയ്തത് അപ്പോഴാണ്. എന്നാൽ അപ്പോഴും ശിവശങ്കർ ജാമ്യത്തിന് കോടതികൾ കയറിയിറങ്ങുകയായിരുന്നു. ഒട്ടും സഹതാപം അർഹിക്കുന്നില്ലെങ്കിലും അനിലക്കരെ ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ശിവശങ്കർ മാത്രം ഇത് അനുഭവിച്ചു തീർത്താൽ മതിയോ? പക്ഷേ ഇതിനു പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയണം. അങ്ങനെ പറയാതിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെന്ന് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്.